അസലാമലൈക്കും വറഹമത്തുള്ള ഗുഡ് മോർണിംഗ് റമദാനിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗുഡ് മോർണിംഗ് റമദാനിൽ ചർച്ച ചെയ്യുന്നത് റമദാൻ മാസത്തിനെ വിശേഷിപ്പിക്കാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണങ്ങളിലൊന്നാണ് ക്ഷമയുടെ മാസം എന്നുള്ളത് ആ വിഷയത്തിലാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്ഷമ സാധാരണയായിക്കൊണ്ട് റമലാൻ മാസത്തിൽ മാത്രം നമ്മൾ പ്രത്യേകിച്ചും എടുത്തു പറയാറുള്ളത് റമലാനിൽ ക്ഷമ വേണം ക്ഷമയുടെ മാസമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ക്ഷമ എന്നുള്ള ഒരു സ്വഭാവം ഏറ്റവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ആ ഒരു സ്വഭാവം ഒരു മാസത്തേക്ക് മാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രം നിജപ്പെടുത്തി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇത് എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നോമ്പിന് മാത്രം ചെയ്യുക അല്ലെങ്കിൽ നോമ്പിന് മാത്രം നേടിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വസ്തുത സാധനം ഒന്നുമില്ല മറിച്ച് അത് നോമ്പിലൂടെ നേടിയെടുക്കേണ്ട കാര്യം ജീവിതത്തിൽ നിലനിർത്തി പോകുക എന്നുള്ളതാണ് അപ്പം നോമ്പില് നോമ്പിന്റെ സഹനം എന്ന് പറഞ്ഞല്ലോ ഒരു ക്ഷമ അല്ലെങ്കിൽ ആ ഒരു വിട്ടുവീഴ്ച ഇങ്ങനത്തെ ഗുണങ്ങളൊക്കെ നോമ്പിൽ നമുക്ക് നേടിയെടുക്കാൻ വളരെ എളുപ്പമുള്ള മാസമാണ് അതായത് ആ സാഹചര്യങ്ങള് ആ ചുറ്റുപാടുകളൊക്കെ അതിന് ഒരുങ്ങി തരുന്ന ഒരു അവസരമാണ് അപ്പം അതിൽ നമ്മൾ നേടിയെടുത്തിട്ട് അത് പിന്നെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തിക ആക്കേണ്ടത് അപ്പം ക്ഷമ എന്ന് പറയുന്ന ഒരു ഗുണം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഉതകുന്ന ഒരു മാസമായിട്ടാണ് റമദാനെ നമ്മൾ എന്താക്കേണ്ടത് സമീപിക്കേണ്ടത് അപ്പോൾ എന്തുണ്ടാവും നമ്മൾ അതിൽ ട്രെയിൻഡായി കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് അപ്പോൾ ക്ഷമയുടെ മാസം എന്ന് റമദാന പറയും ക്ഷമയുടെ മാസം റമദാന പ്രത്യേകിച്ച് എടുത്ത് പറയാറുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ റമദാനിൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ക്ഷമ എന്നുള്ളതിന് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ഒരു പ്രയാസം വരുമ്പോൾ ക്ഷമിക്കുക അല്ലെങ്കിൽ ഒരാൾ നമ്മെ ഉപദ്രവിച്ചാൽ ക്ഷമിക്കുക യഥാർത്ഥത്തിൽ ആ രീതിയിൽ മാത്രമല്ലല്ലോ ജീവിതത്തിൽ ക്ഷമ എന്നുള്ളത് നമ്മൾ കൈക്കൊള്ളേണ്ടത് ഉപദ്രവത്തിലോ പ്രയാസത്തിലോ മാത്രമല്ല അല്ല നമ്മൾ ക്ഷമയെ ശരിക്കും മൂന്ന് രീതിയിൽ നമുക്ക് മൂന്ന് കാറ്റഗറി ആക്കി കഴിഞ്ഞാൽ ഈ നമ്മൾ നമ്മള് പറഞ്ഞ ചർച്ച ചെയ്ത ക്ഷമ എന്ന് പറഞ്ഞത് മൂന്നാമത്തെ തരത്തിലേരുള്ളൂ ഒന്നാമത്തെ ക്ഷമ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കാനുള്ള ക്ഷമമാണ് അതായത് ഇപ്പോൾ ഞാൻ അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അങ്ങേ അറ്റത്തെ ക്ഷമയുള്ളൊരു മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും ആരാണ് എവിടെ എന്താണ് അതിനൊക്കെ ഉള്ള ആ ഉത്തരത്തിനെ പഠിക്കാനും മനസ്സിലാക്കാനും ക്ഷമയുള്ളൊരു മനുഷ്യന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷമ എന്ന് പറയുന്നത് ദൈവത്തെ പരിചയപ്പെടാനും അല്ലെങ്കിൽ ആ ഇസ്ലാമിക ചുറ്റുപാരനെ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ആ ക്ഷമമാണ് എങ്കിൽ മാത്രമേ ഇപ്പൊ ദൈവ നിർദ്ദേശങ്ങൾ പിൻപറ്റുകൊണ്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് എന്താക്കാം ധിക്കരിക്കാനും ധിക്കരിക്കാതിരിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ അങ്ങേറ്റത്തെ ക്ഷമമാണല്ല രണ്ടാമത്തെ ക്ഷമയാണ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമ വേണം അപ്പം ശരീര ശരീരത്തെ ഇച്ഛകളെ നിയന്ത്രിക്കാന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കുറാൻ പറഞ്ഞു അതായത് ഇച്ചകളെ നിയന്ത്രിക്കുന്നവരാരോ അവർക്ക് എന്തുണ്ട് സ്വർഗമുണ്ടായിരുന്നു ഇപ്പൊ ഇച്ചകളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്ക് അതെന്താണ് സ്വന്തത്തോട് അല്ലെങ്കിൽ നമ്മുടെ കുറവ് പറഞ്ഞല്ലോ തെറ്റുകളിലേക്കാണ് നഫ്സ് പോവാണ് നഫ്സല്ല അമ്മാർത്തും ബിസുസും തെറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ തെറ്റുകളിലേക്ക് പോകുന്ന സമയത്ത് ആ തെറ്റ് ചെയ്യാതിരിക്കാൻ എന്തുവാണ് ക്ഷമ വേണം അതായത് മനസ്സിനെ പിടിച്ചു നിർത്തുക തെറ്റാണ് അപ്പൊ നമ്മുടെ മനസ്സിലേക്കൊന്നുണ്ടാവും അവിടെ ശരിക്ക് നല്ല മനസ്സും ചീത്ത മനസ്സോടെ ഉണർന്ന് പ്രവർത്തിക്കും അതായത് ചെയ്തോ കുഴപ്പമില്ല പ്രശ്നമല്ല ആര് കാണാനാണ് എല്ലാരും ചെയ്യുന്നതല്ലേ നമ്മളൊരു കളവ് പറയുകയാണെങ്കിൽ നമ്മളെ മനസ്സിലേക്ക് വരാം എല്ലാരും പറയുന്നതല്ലേ ഇപ്പൊ എന്താ ഇതിനൊക്കെ എന്താ ഒരു ഇപ്പം അങ്ങനെ നമ്മളെന്താക്കും നമ്മളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ഏതാണോ അതിനനുസരിച്ച് നമ്മൾ നമ്മളെന്താക്കും പ്രവർത്തിക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും നല്ല മനസ്സിന് എന്ത്ണ്ടാവും ബോധം വരും ചെയ്യും അതായത് കുറച്ച് വേണ്ടില്ലേ അത് കുറച്ച് കുറഞ്ഞു പോയില്ലേ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടിയത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല ഒരു കുറ്റബോധം വരും കുറ്റബോധം തെറ്റ് ചെയ്തതിന് ശേഷമാണ് വരാ ആർക്ക് അതായത് ഇതിനെ കുറിച്ചൊരു ബോധമില്ലാത്തവര് അതായത് തെറ്റുകളിൽ ക്ഷമിക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യന് വൈകീട്ട് തിരിച്ചറിവ് വരും അപ്പൊ രണ്ടാമത്തെ ക്ഷമ അതാണ് ഈ കുറ്റബോധം തോന്നാന്ന് പറഞ്ഞില്ലേ സുഹൃത്തു ബിൻ നഫ്സിൽ ലവ്വാമ എന്ന് പറയുന്നുണ്ട് ആ ലവ്വാമ എന്നുള്ള പദം അത് ഉപയോഗിക്കുന്നത് കുറ്റബോധം തോന്നുന്ന ദേഹങ്ങള് സ്വന്തത്തോട് കുറ്റബോധം തോന്നുന്ന ചെയ്തത് തെറ്റായി പോയി എന്ന് പിന്നീട് തോന്നുന്ന ൃദേഹങ്ങൾ അപ്പോ ക്ഷമ ഇല്ലാത്തവന് അല്ലാതെ ആ ഒരു സ്വഭാവശീലമില്ലാത്തവനാണ് പിന്നീട് കുറ്റബോധം തോന്നുക എന്നാണ് പറഞ്ഞത് അല്ലെ അപ്പോ ഇപ്പൊ ഞാന് റമലാ മാസത്തിലെ ഒരു കാര്യം ദൈവം എന്നോട് ചെയ്യ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പൊ ഭക്ഷണം ഭക്ഷണം പാനീയങ്ങൾ എന്ത് ചെയ്യണം ഉപേക്ഷിക്കണം അത് ഉപേക്ഷിച്ചതിന് ശേഷം അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊരു പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റും എന്റെ മുന്നിൽ അത് ഉണ്ട് പക്ഷെ ഞാൻ അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല അടുക്കുന്നില്ല അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോ ക്ഷമയുടെ രണ്ട് രൂപമാണ് ഇവിടെ പറഞ്ഞത് മറ്റൊരു രീതി ഞാൻ മനസ്സിലാക്കിയത് ക്ഷമ എന്നുള്ളത് നമുക്ക് എന്താണോ നേടിയെടുക്കാൻ കഴിയുന്നത് അതിന് സാഹചര്യം ഉണ്ടായിട്ടും അതിലേക്ക് അടുക്കാതെ ക്ഷമിക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പൊ യൂസുഫ് നബി അലൈ സ്വല്ലാത്തു വസ്സലാം യൂസുഫ് നബിക്ക് നമ്മള് ചരിത്രം പറയുമ്പോൾ യാക്കൂബ് നബി നല്ല ക്ഷമയുള്ള ആളായിരുന്നു ഒരുപാട് ജീവിതത്തിൽ ക്ഷമിച്ചിട്ടുണ്ട് കാരണം മകൻ യൂസുഫ് നഷ്ടപ്പെട്ടു കാഴ്ചയില്ലാത്ത അവസ്ഥ വന്നു പക്ഷെ അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയത് യൂസുഫ് നബിയാണ് യഥാർത്ഥത്തിൽ ഒരുപാട് ക്ഷമിച്ചിട്ടുള്ളത് കാരണം യക്കു നബി ക്ഷമിച്ചിട്ടുണ്ട് പക്ഷേ യൂസുഫ് നബി എന്ന് പറഞ്ഞത് യൂസുഫ് നബിക്ക് ഉമ്മയും ഉപ്പയും സഹോദരങ്ങളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയാമായിരുന്നു അവരെ കാണാൻ വരാം പക്ഷെ പടച്ചവന്റെ നിർദ്ദേശമില്ലാത്തത് കൊണ്ട് ഉമ്മയും ഉപ്പയും കാണാന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അവിടെ എത്ര കാലം ക്ഷമിച്ചു എന്ന് പറഞ്ഞാല് അവസാനം അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ അവരെ ഭക്ഷ്യക്ഷാമം വന്ന് ഈജിപ്തിലേക്ക് അവർ വരുന്നത് വരെ എന്ത് ചെയ്തിട്ടുണ്ട് യൂസഫ് നബി അലൈ സത്തു വസ്സലാം ക്ഷമിച്ചിട്ടുണ്ട് അപ്പോ അവസരങ്ങൾ ഉണ്ടായിട്ടും ക്ഷമിക്കുക എന്നുള്ളത് അത് അതാണ് യഥാർത്ഥത്തിൽ വലിയൊരു കാര്യം അല്ലെ പിന്നെ ദൈവവിശ്വാസത്തിൽ ക്ഷമിക്കുക പറഞ്ഞു ഇപ്പോ ഫസ്ബിർ സൊബുറൻ ജമീല എന്ന് നബിയോട് അള്ളാഹു പറയുന്നുണ്ട് നീ ഏറ്റവും മനോഹരമായിട്ട് ക്ഷമ കൈക്കൊള്ളണം ശെരിക്കും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ മനോഹരമായിട്ട് ക്ഷമ കൈക്കൊള്ളുക എന്ന് പറയുന്നത് മനോഹരമായിട്ട് ക്ഷമ കൈക്കൊള്ളുക ഉൾക്കൊള്ളലാണ് അതെ നമ്മൾ നമ്മളിപ്പോ ദൈവത്തെ തന്നെ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കുന്ന സമയത്താണ് ക്ഷമ ഉണ്ടാവുക അപ്പൊ ഇബ്രാഹിമിയുടെ പ്രാർത്ഥന ഉദാഹരണമാണ് അയ്യൂവിനെ പീഡിടെ പ്രാർത്ഥനക്ക് അതിന് ഉദാഹരണമാണ് അതായത് അയ്യവിനെ പിന്നെ പ്രാർത്ഥന എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് രോഗം ബാധിച്ച് ഏകദേശം ഒരു ഒമ്പതോ പത്തോ വർഷം ചരിത്രം പറയുന്നുണ്ട് രോഗം ബാധിച്ചു പക്ഷെ ആ രോഗം ബാധിച്ചിട്ടും അയ്യൂവിനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പറയുന്നുണ്ട് എങ്ങനെയാണ് കാരുണ്യവാനിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് ഇപ്പൊ നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും ഒന്നാമത്തെ ദിവസം നല്ല രീതിയിൽ പ്രാർത്ഥിക്കും പഠിച്ചോനെ പ്രയാസമാണ് സങ്കടമാണ് പ്രശ്നമുണ്ട് രണ്ടാം ദിവസം ആകുമ്പോൾ ടോൺ മാറും അതെ പഠിച്ചോനെ കുറെ ആയിട്ടോ വേദന സഹിക്കാൻ കഴിഞ്ഞില്ല കുറെ മൂന്നാം ദിവസം ആകുമ്പത് പരാതികളോട് കൂടിയിട്ടും പരിഭവത്തോട് കൂടിയിട്ടോ പഠിച്ചോനെ എനിക്കെന്നാണോ അത് വെറ്റുന്നത് ഞാൻ നമസ്കരിക്കുന്ന ആളാണല്ലോ നോമ്പ് നോക്കുന്ന ആളാണല്ലോ ഇന്നയാൾക്ക് ഇത് പറ്റിയിട്ടില്ലല്ലോ വേറെയും കുറെ ആൾക്കാരുണ്ട് ഇതൊന്നും കൊടുത്തില്ലോ അങ്ങനെ നാലും അഞ്ചും ദിവസം കൂടുന്ന അനുസരിച്ച് പിന്നെ പഠിച്ചോളുടെ പ്രതീക്ഷയ പോകും പക്ഷേ ഇവിടെ അയ്യൂബിന്റെ പിൻ്റെയും ഇബ്രാഹിമിന്റെ പിന്നെ ചരിത്രത്തിലൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അതാണ് മനോഹരമായ ലക്ഷ്യം അതായത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ പിറ്റേ ദിവസം പഠിച്ചവൻ എന്താക്കും എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ തരും അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹത്തിന് ഒത്തിരി ഉള്ള കാര്യങ്ങൾ നടത്തി തരും അതല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് അതാണല്ലോ പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ മോശമാണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കും നല്ലതായിരിക്കും നിങ്ങൾ ഇപ്പം നല്ലതെന്ന് വിചാരിക്കുന്ന എന്തായിരിക്കും മോശായിരിക്കുന്ന ഖുർആാൻ സുഹൃത്തു ബില് പറഞ്ഞവനാണ് അറിവുള്ളവ തീർച്ചയായിട്ടും മനോഹരമായുള്ള ഉദ്ദേശിക്കുന്നത് പ്രതീക്ഷ അർപ്പിക്കാന്നുള്ളതാണ് അത് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എന്താക്കണം അള്ളാഹുലേക്ക് സമീപിച്ച് കഴിയുന്ന സമയത്ത് അതിലൊരു ഒരു തൃപ്തി ഉണ്ടാവും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത് അതായത് അള്ളാഹുവിനോട് എന്ത് കാര്യം ആവശ്യപ്പെടുകയാണെങ്കിലും അള്ളാഹുവിനെ എന്ത് പ്രതീക്ഷിക്കുകയാണെങ്കിലും

അല്ലെങ്കിൽ പ്രയാസം വരുമ്പോഴും പ്രതിസന്ധി വരുമ്പോഴും ക്ഷമിക്കുക ഈ ക്ഷമയാണ് നമ്മൾ പലപ്പോഴും ക്ഷമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാം എന്തെങ്കിലും ചൂടായി കഴിഞ്ഞാൽ അതിങ്ങനെ കേട്ടിരിക്കണം പക്ഷെ ഈ രണ്ട് ക്ഷമയുടെ പാർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ദൈവീകത്തിൽ വിശ്വസിക്കുക എന്നുള്ളതും രണ്ടാമത്തത് വ്യക്തികളിൽ നിന്ന് നിയന്ത്രിക്കുക എന്നുള്ളതും പിന്നെ മൂന്നാമത്തതാണ് ശരിക്കും പ്രശ്നവും പ്രയാസവും വരുന്ന സമയത്തുള്ള ക്ഷമ അത് നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കും അത് നമുക്ക് വളരെ പെട്ടെന്ന് എന്താക്കാൻ സാധിക്കും ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ ആ ക്ഷമ സാധിക്കും അല്ല ഒരാൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനോട് പറയാം ഓനോട് ഇപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം ഏഹ് പ്രശ്ന പ്രശ്നം അല്ലല്ലോ പക്ഷേ മറ്റേ രണ്ടും സ്വന്തത്തോട് ഇള്ള കാര്യം അതായത് തെറ്റ് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനുള്ള കാര്യമാണ് അതായത് നിയന്ത്രിക്കാൻ മീൻസ് വേറെ വേറൊരാൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ വിശ്വാസവും പക്ഷെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരാളുടെ ഒക്കെ ചൂടാവണത് ഇപ്പൊ അവന്റെ സാഹചര്യം മറ്റേതൊക്കെ അവൻ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത ഒക്കെ ഉണ്ടാവും പക്ഷേ മറ്റേ രണ്ടും എന്താണ് സ്വന്തത്തോടുള്ളതാണ് ഇപ്പം മൂന്നാമത്തെ ക്ഷമയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തതുമാണ് കാരണം മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തും ഒരു വിഷയമാണ് അപ്പൊ ഞാൻ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ നമ്മളുണ്ടെന്നാൽ സംസാരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് നമ്മളോട് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ദേഷ്യം പിടിച്ചിട്ട് അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ അതിലൊരു കാര്യവും ഇല്ല പ്രവാചകന്റെ ചരിത്രം നമുക്ക് നൽകുന്ന ഗുണപാഠവും അത് തന്നെയാണ് അപ്പൊ പ്രവാചകം പറഞ്ഞു തരുന്നുണ്ടല്ലോ നിങ്ങളിൽ ഏറ്റവും ശക്തനെന്ന് പറയുന്നത് ആരാണ് അല്ല ശരീരപുഷ്ടികളാണെന്നല്ല പിന്നെ ദേഷ്യം സമയത്ത് അതിനെ പിടിച്ചു നിക്കാം അത് പെട്ടെന്ന് കഴിയൂല സാധ്യമാകാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് അതിനെ നിയന്ത്രിക്കാൻ എന്താക്കുന്നത് വളരെ പ്രയാസമാണെന്ന് പറഞ്ഞതും ഇന്നുള്ള മാനസ്വാഭിനുള്ള ആയത്ത് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെ എന്ന് പറഞ്ഞാല് അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടാൻ വല്ലാത്ത പ്രയാസമുള്ള കാര്യം കൂടിയാണ് അപ്പൊ അതിനെ ഒരു പാകപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു സന്ദർഭം നമുക്കറിയാം ഐഷാറുല്ലാമെ അടുത്തലേക്ക് ഒരു കുട്ടി പായസം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന ഒരു ചരിത്രം അതെ ആ പാത്രം ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചു തട്ടിത്തെറിച്ച് അത് വീണ സമയത്ത് പ്രവാചകൻ അവിടെ യഥാർത്ഥത്തിൽ രണ്ട് രീതിയിൽ ക്ഷമിക്കുന്നുണ്ട് ഒന്ന് ഐഷാറുല്ലാമോ അവിടെ ദേഷ്യപ്പെടാനുള്ള ഒരു കാരണം മറ്റു ഭാര്യമാരുടെ വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവരുന്നതാണ് സ്വാഭാവികമായിട്ടിപ്പോ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായി കഴിഞ്ഞാൽ പൊതുവേ ഉണ്ടാകുന്നത് ആ കൊണ്ടുവരുന്ന കുട്ടിയോടെ എന്ത് ചെയ്യും പ്രവാചകന്റെ സ്ഥാനത്ത് ആരാണുള്ളത് സ്വാഭാവികമായിട്ടും നീ എന്തിനാ ഈ സമയത്ത് ഇതുകൊണ്ട് വന്നത് എന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കും അപ്പോ അവിടെ പ്രവാചകൻ യഥാർത്ഥത്തിൽ രണ്ട് രീതിയിൽ ക്ഷമിക്കുന്നുണ്ട് ഒന്ന് ആ കുട്ടിയോട് വളരെ ഭവ്യതയോട് കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഉമ്മ അല്പം ദേശത്തിലാണ് എന്നുള്ളത് രണ്ടാമത് ആ പാത്രം നിലത്ത് വീണ് പൊട്ടിയിട്ടും അത് പ്രവാചകൻ ക്ഷമയോടു കൂടി ഇരുന്ന് എടുത്തു മാറ്റുന്നൊരവസ്ഥ ഇപ്പൊ റമദാനില് നമ്മള് ഏർ ക്ഷമ എപ്പോഴും പടച്ചവനോട് നമ്മൾ എപ്പോഴും പഠിച്ചവനെ എന്റെ ഒരുപാട് തെറ്റുകള് പുറത്തു തരണം എന്റെ പാകപ്പിഴവുകൾ ക്ഷമിക്കണമെന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടാറുണ്ട് നമ്മുടെ ആഗ്രഹം എന്താ യഥാർത്ഥത്തില് പഠിച്ചവൻ എനിക്ക് പുറത്തു തരണം ക്ഷമ എന്നോട് ഉണ്ടാവണം എന്നാൽ ഇപ്പൊ ഞാൻ ഒരു കമ്പനിയുടെ ഒരു ഓണർ അല്ലെങ്കിൽ ഒരു മുതലാളിയായിട്ട് ഞാനിരിക്കുന്ന ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ കീഴിലുള്ള തൊഴിലാളികളോട് ക്ഷമ കാണിക്കാൻ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും തെറ്റ് വരുമ്പോൾ വിട്ടുവീഴ്ച കാണിക്കാൻ യഥാർത്ഥത്തിൽ ഞാൻ തയ്യാറാവണം ശരിക്കും എൻ്റെ ഭാഗത്തുനിന്ന് നിന്നുണ്ടാവേണ്ട എൻ്റെ ക്ഷമ ഞാൻ ദൈവത്തോട് അള്ളാഹുവി എന്നെ എനിക്ക് ക്ഷമ എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ എന്ത് വേണം എൻ്റെ ജീവിതത്തിൽ ഞാൻ റബ്ബിനോട് ആവശ്യപ്പെടുന്നത് എന്റെ കീഴിൽ ആരാണുള്ളത് അവരോട് ഞാൻ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് അതെ നമ്മുടെ കീഴിലുള്ള ആളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് വളരെ ഏർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വിട്ടുവീഴ്ച ചെയ്യാന്ന് പറഞ്ഞത് അത് ശരിക്ക് നമുക്ക് തോന്നാണ് ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ നിങ്ങൾ എന്നോട് സംസാരിക്കുന്ന സമയത്ത് എന്നോട് ദേഷ്യപ്പെട്ട് പറയുമ്പോൾ രണ്ടു വാക്ക് ദേഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാല് വാക്ക് തിരിച്ചു പറഞ്ഞാലേ ഉള്ളൂ എന്താ അതിന് നാലെണ്ണം കൊടുക്കണം എന്നുള്ള ചിന്താണ് നമ്മളിൽ പല ആൾക്കാർക്കും ഉണ്ടാവുക അല്ലെങ്കിൽ സ്ഥാനം പേടി പേടിയുണ്ടാവും അപ്പൊ ഈ ഈ ഓഫീസുമാരുടെ മേഖലയിലൊക്കെ പ്രശ്നം ഒന്ന് താന്നു കൊടുത്തു കഴിഞ്ഞാൽ തലയിൽ കയറി പോവോ അതൊന്ന് വിട്ടു കഴിഞ്ഞാൽ ഒരു പവറിൽ എപ്പോഴും ദേഷ്യം പിടിച്ച് ആ ഒരു പവർ പക്ഷെ ഇവിടെ ഒക്കെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ സ്വയം നശിക്കുകയാണ് ഒരാൾക്കും നമ്മൾ ഇഷ്ടമില്ലാതാവുകയും നമ്മൾ മറ്റുള്ള കാര്യങ്ങളും മോശമായിട്ട് വിലയിരുത്തപ്പെടുകയും ഇപ്പൊ പ്രവാചകന്റെ ചരിത്രം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് പ്രവാചകന്റെ ക്ഷമയുടെ പാഠങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് പ്രവാചകൻ നമ്മൾ കണ്ടിട്ടില്ല പ്രവാചകന് പാഠങ്ങളിലൂടെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നത് നമ്മൾ എന്താക്കാണ് ശരിക്കും പ്രവാചകന്റെ ചരിത്രം നമുക്ക് ആ ഒരു അനുഭവത്തോട് കൂടിയിട്ട് ഇങ്ങനെ മനസ്സിലാക്കി വരികയാണ് എല്ലാ സ്വഹാബികളുടെ ചരിത്രവും പ്രവാചകന്മാരുടെ ചരിത്രവും ഒക്കെ അപ്പൊ എന്താ വെച്ചാല് ആ ക്ഷമയുടെ പാഠം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സഹാനുഭൂതി വിട്ടുവീഴ്ചയുടെ ഒക്കെ പാഠങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വീഴുകയാണ് നേരെ മറിച്ച് ഒരു അധികാരത്തിന്റെ ഒരു പവറിലാണ് പ്രവാചകന്മാരുടെയും സ്വഭാവത്തുകളുടെയും ചരിത്രം ഒക്കെ പഠിപ്പിച്ചു തരുന്നെങ്കിൽ നമുക്ക് അത് ഇസ്ലാമിൽ അടുക്കാൻ തന്നെ തോന്നി അതാണ് സ്വഭാവ വിഷയങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ആയിഷ്ണന്റെ ചരിത്രം അതേപോലെ തന്നെ ഏഹ് പ്രവാചകം പ്രവാചകനെ തോയിഫ് കല്ലെറിയുന്ന രംഗത്ത് അതൊക്കെ എന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞുകഴിഞ്ഞിട്ട് ജിബില് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല എന്താ ചെയ്യേണ്ടേ ഏ നശിപ്പിച്ച് കളയട്ടെ അല്ല പറഞ്ഞു പറഞ്ഞപ്പം അറിവില്ലായ്മ കൊണ്ട് ചെയ്താണ് നന്നായേക്കാം അത് പ്രതീക്ഷയാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും നല്ല ക്ഷമ എന്ന് പറഞ്ഞ മനോഹരമായുള്ള ക്ഷമ എന്ന് പറയുന്നത് പ്രതീക്ഷ അപ്പൊ പ്രതീക്ഷയുടെ ഫലമായിട്ട് എന്തുണ്ടായിരം മൊത്തം മാറുകയാണ് മക്ക മൊത്തം എന്തായി സ്ലമിലെ കടന്നു വരുകയാണ് അപ്പം ആ സന്ദർഭത്തിൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു കാര്യമാണ് പിന്നീട് ക്ഷമിക്കാൻ നമുക്ക് സാധിച്ചേക്കും ഒരു സാഹചര്യം വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ ആ നെഫ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ക്ഷമിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും സാധിക്കുന്നവനാണ് ശരിക്കും ഒരു വിശ്വാസി എന്ന് പറയുന്നത് അതെ അത് പ്രവാചകന്റെ ജീവിതത്തിൽ ഇപ്പോൾ ആ ഖബറിന്റെ അടുത്തിരുന്ന് കരഞ്ഞ ഒരു സ്ത്രീയോട് പ്രവാചകൻ പറഞ്ഞ ഒരു സന്ദർഭം ഉണ്ടല്ലോ ഇന്ന ഇന്നസ്വബറും ഇന്ന ആദ്യം ആ ആദ്യ സമയത്ത് ക്ഷമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ സമയം ആ ദേഷ്യം വരുന്ന സമയത്ത് ക്ഷമിക്കാൻ കഴിയില്ല കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്ഷമയായിക്കൊണ്ട് രേഖപ്പെടുത്തുന്നത് ഇപ്പോ പ്രവാചകന്റെ ചരിത്രം തന്നെ ഒരുപാട് കുറവ് തന്നെ പറയുന്നുണ്ട് നബിയെ താങ്കളുടെ ചുറ്റും ആളുകൾ കൂടാനുള്ള ഒരു കാരണം ബിയുടെ ഒരു മനോഭാവം ഒന്ന് ക്ഷമ എന്നുള്ള ഒരു മനോഭാവം പിന്നെ കാരുണ്യം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ പ്രവാചകന്റെ കൂടെ ആദ്യം ആദ്യം ചേർന്ന ആളുകളാരാ വലിയ പ്രമാണിമാരല്ലോ പാവപ്പെട്ട ദുർബലരായ അടിമകളായ ആളുകളാണ് പ്രവാചകനിലേക്ക് ചേരുന്നത് അപ്പൊ അവരിൽ നിന്ന് ഇപ്പൊ ഗ്രാമീണനായ ഒരു മനുഷ്യൻ അറിവില്ലായ്മ മൂലം ഒരു തെറ്റ് സംഭവിച്ചാൽ പ്രവാചകൻ ക്ഷമിക്കുകയും സ്വഹാബത്തിനെ അവരോട് ക്ഷമ കാണിക്കാൻ വേണ്ടിട്ട് വിട്ടുവീഴ്ച കാണിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രവാചകനെ കണ്ടിട്ടില്ല എങ്കിലും വല്ലാത്തൊരു വൈകാരികത നമുക്ക് അനുഭവപ്പെടും കാരണം അത് ആ ക്ഷമ എന്നുള്ളത് ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിൽ ഇപ്പോ പ്രയാസത്തിന്റെ ഉത്തുങ്കതയിലൊക്കെ അത്രയും ആ അവസ്ഥയിൽ വരെ പ്രവാചകൻ എന്ത് ചെയ്തിട്ടുണ്ട് ക്ഷമ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ദുഃഖവർഷം എന്നുള്ള ഒരു വർഷം തന്നെ പ്രവാചകന്റെ ചരിത്രത്തിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഷാബു അബി താലിബിലേക്ക് മാറ്റുന്ന സമയത്ത് പോലും വലിയ കുടുംബത്തിലാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ ജനിക്കുന്നത് ആണല്ലോ പക്ഷെ അവിടെ വെച്ചിട്ടും പ്രതീക്ഷകളുടെ ഒരു സംസാരം അദീറലില്ലാമനുവിനോടാണെന്ന് തോന്നുന്നുണ്ട് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് കിസ്രയുടെ കൊട്ടാരത്തിലെ വളകൾ അണീക്കട്ടെ എന്ന് ചോദിക്കുന്ന ഷാബു താലിബിൽ താലിബിലിരുന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ അപ്പോ അത് പ്രതീക്ഷകൾ കൊണ്ട് അവിടെ പച്ചിലയും കൊള്ളിയും ഭക്ഷിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിലും പ്രതീക്ഷയുടെ ഒരു സംസാരം അവിടെ ക്ഷമ എന്നുള്ളത് വലിയ ഒരുപാട് ദീർഘമായി കാഴ്ചകളുള്ള ഒരു ക്ഷമ അതായത് പ്രതീക്ഷകളുള്ള ഒരു ക്ഷമയാണ് പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത്തരത്തിലുള്ള ഒരു ക്ഷമയാണ് ഇറമസത്തില് നമ്മള് നേടിയെടുക്കേണ്ടത് നേടിയെടുക്കാമെന്ന് മാത്രല്ല നിലനിർത്തി പോകേണ്ടതുമായിട്ടുള്ള ആ പ്രതീക്ഷയോട് കൂടി ക്ഷമിക്കാൻ സാധിക്കണം വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് നമുക്ക് അതിനെ സമീപിക്കാൻ സാധിക്കണം ഇപ്പൊ ഗുരുവിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട് ഗുരു എന്താണ് ഈ മാപ്പ് കൊടുക്കുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഗുരു പറഞ്ഞു കൊടുക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മറുപടി ഉണ്ട് നിങ്ങൾ മുല്ലപ്പൂണ് കണ്ടിട്ടില്ല മുല്ലപ്പൂവിനെ കണ്ടിട്ടില്ലേ മുല്ലപ്പൂവിന്റെ പ്രത്യേകത എന്താണ് മുല്ലപ്പൂ നിങ്ങൾ ഞെരിച്ചാലും പീഞ്ഞാലും ചവിട്ടിയാലും ഒക്കെ സുഗന്ധം മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇതേ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് ഭൂമി ഒരു സ്വർഗമായിട്ട് മാറും അതായത് നമ്മളോട് ഒരാൾ എന്ത് ചെയ്താലും ഉപദ്രവിച്ചാലും പ്രയാസപ്പെടുത്തിയാലും ഒക്കെ ആ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പോലെ നന്മകൾ നമ്മിൽ നിന്ന് കൊടുക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥയിലേക്ക് റമലാ മാസത്തിന് നമ്മൾ നേടിയെടുക്കുക തുടർന്ന് അത് നിലനിർത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ക്ഷമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് അതിനേറെ കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് അതെ അപ്പോൾ ഇനി റമലാനിലേക്ക് ഇപ്പോൾ നമ്മൾ റമലാനിലൂടെ മുന്നിട്ട് പോകുന്ന സമയത്ത് വരുന്ന കാലങ്ങളിലേക്കും ഈ ിൽ നേടിയെടുക്കുന്ന നമ്മുടെ സ്വഭാവ ശുദ്ധീകരണം സംസ്കരണം വരുന്ന കാലത്തെ കൂടി നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ പെരുമാറ്റത്തിലോ നമ്മുടെ ഇടപെടലുകളിലോ എന്തെങ്കിലും പ്രയാസം നമ്മിൽ നിന്ന് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കേണ്ടത് വിട്ടുവീഴ്ച ആവശ്യപ്പെടേണ്ടത് നമ്മോട് എന്തെങ്കിലും തരത്തില് പ്രവർത്തനത്തില് പ്രയാസം ഉണ്ടായിട്ടുള്ള ആളുകള് അവർക്ക് വിട്ടുവീഴ്ച നൽകലും ക്ഷമിക്കലും ഈ മാസത്തില് നമ്മൾ നിർബന്ധമായിട്ടും കൈക്കൊള്ളണം അത് സംസാരത്തിലൂടെ തന്നെ തീരുള്ളൂ എന്ന റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ തന്നെ തീർക്കണം എന്നുള്ളതാണ് നമ്മുടെ സംസാരത്തിലൂടെ നമുക്ക് ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത് റമവാൻ ക്ഷമയുടെ മാസം തന്നെയാണ് മാത്രമല്ല ഈ റമവാനിൽ നമ്മൾ നേടിയെടുക്കുന്ന ക്ഷമ എന്നുള്ളത് വരുന്ന കാലത്തേക്ക് കൂടി പതിനൊന്ന് മാസങ്ങളിലേക്ക് കൂടി നല്ല ഒരു മുതൽക്കൂട്ടായിക്കൊണ്ട് നമുക്ക് കൈക്കൊള്ളാൻ സാധിക്കണം പ്രിയ ശ്രോതാക്കൾക്ക് നന്ദി അസ്സാം വലൈക്കും വറഹമത്തുള്ള